ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലസ് ടു സെക്കൻഡ് ലാംഗ്വേജിൻ്റെ എക്സാം കഴിഞ്ഞു. ഇന്ന് എനിക്ക് മലയാളമായിരുന്നു. ചിലപ്പോൾ വീഡിയോ കാണുന്നവരിൽ ഹിന്ദി എടുത്തിടക്ക് ഹിന്ദി ആയിരിക്കാം, സംസ്കൃതമാണെങ്കിൽ സംസ്കൃതം ആയിരിക്കാം, അറബി ആണെങ്കിൽ അറബി ആയിരിക്കാം, ചിലപ്പോൾ മലയാളം തന്നെ ഉണ്ടാവാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ മലയാളത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വേറെ ഒന്നും പറയാനില്ല മോനെ, നല്ല സിമ്പിൾ എക്സാം ആയിരുന്നു, നല്ല ഈസി എക്സാം ആയിരുന്നു എനിക്ക്. കാരണം ഭയങ്കര ഹാപ്പിയാണ്, കഴിഞ്ഞ രണ്ട് പരീക്ഷ കഴിഞ്ഞിട്ട് എന്താ പറയുക, നല്ല ആത്മാർത്ഥമായിട്ട് നല്ല ധൈര്യത്തോടെ ഈസിയാണെന്ന് പറയാൻ പറ്റുന്ന എൻ്റെ ആദ്യത്തെ എക്സാം ഈ മലയാളമായിരിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും പൊതുവേ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ഒന്നും നമ്മൾ എത്ര ബുദ്ധിമുട്ടിക്കാറില്ല, ഇപ്രാവശ്യം തീരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിപ്പോൾ മലയാളം മാത്രമല്ല, ഹിന്ദി ആയാലും അറബി ആയാലും സംസ്കൃതം ആയാലും എല്ലാവർക്കും എല്ലാം ഈസിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് നിർബന്ധമായിട്ടും അറിയിക്കുക. പിന്നെ ഇന്ന് എനിക്ക് ആകെ തോന്നിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പ്രാവശ്യം തോന്നാറുള്ളത് പോലെ തന്നെ ഈ സമയം കിട്ടാത്തതിനാണ്. ഓക്കെ, മലയാള എക്സാമിന് എനിക്ക് എപ്പോഴും ഉണ്ടാവാറുള്ള പ്രശ്നമാണ്, ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാവും. അതായത് നമ്മൾ എത്ര നോക്കിയാലും രണ്ടര മണിക്കൂർ നമുക്ക് തികയാത്ത പോലെ തോന്നും. ഓക്കെ, കാരണം അത്രയൊക്കെ എഴുതാനുണ്ടാവുമല്ലോ, എഴുതിയതൊക്കെ എൻ്റെ കയ്യിൻ്റെ പരിപ്പളകിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. എന്നാലും സമയത്തിനുള്ളിൽ ഞാൻ എല്ലാം കറക്റ്റായിട്ട് എഴുതി പൂർത്തീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ടും താഴെ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ എന്തായാലും ഇന്ന് എല്ലാവർക്കും ഈസിയാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും കമൻ്റ് ഇട്ടാൽ മാത്രമേ എനിക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് എല്ലാവരും എന്ത് ചെയ്യുക, രാത്രി അടിപൊളിയായിട്ട് പഠിക്കാൻ തുടങ്ങാം, വേണമെങ്കിൽ ഇന്ന് കുറച്ച് നേരം, അതായത് രാത്രി നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം, അതിനുശേഷം എന്ത് ചെയ്യുക, രാത്രി സൂപ്പറായിട്ട് അടുത്ത എക്സാമിന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ഇനി അടുത്ത എക്സാമിന് കുറച്ച് ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അതിലാരും വെറുതെ ഇരിക്കരുത്, അടിപൊളിയായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത എക്സാം നമുക്ക് നല്ല മാർക്ക് വാങ്ങിയെടുക്കാനുള്ളതാണ്. അടുത്ത എക്സാം ഇതേപോലെ തന്നെ ഈസിയാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, ബൈ.